ഹലോ, ഓപ്പൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സ് 10-ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഈ വർഷം. അപ്പോൾ അതിന് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിയത് ഞാൻ അവൾക്ക് വാങ്ങിയത് ഐഫോൺ ഐഫോണാണ്. അപ്പോൾ ഞാൻ ഈ ഗിഫ്റ്റ് വാങ്ങുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 10 വർഷത്തിനിടയ്ക്ക് ഞാൻ ഇന്നുവരെ ഗിഫ്റ്റൊന്നും വാങ്ങിയില്ല. ആക്ച്വലി എനിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ അങ്ങനെ അറിയില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളവ് പറഞ്ഞ് അങ്ങനെ നിൽക്കും. നോർമലി വലിയ ഗിഫ്റ്റുകളായിട്ട് അങ്ങനെയൊന്നും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ എന്തെങ്കിലുമൊക്കെ അവൾ വാങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഓഗസ്റ്റ് ഈ ഫെബ്രുവരി 14 പോലും അവൾ ക്യാമറ വാങ്ങി തന്നു. ഞാൻ അറിയാതെയാണ് അവൾ വാങ്ങിയത്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ സർപ്രൈസായിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാണ്. അതുമാത്രമല്ല, അവൾ അവളുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ് ഒരു 1-2 വർഷത്തിനിടയ്ക്ക് വാങ്ങിയ, 2-3 വർഷത്തിനിടയ്ക്ക് അതായത് 6-7 വർഷം മുന്നേ വാങ്ങിയ ഒരു വിവോൻ്റെ ഫോണാണ്. അത് തന്നെയാണ് ഇപ്പോഴും അവൾ ഉപയോഗിക്കുന്നത്, ഫോൺ മാറിയിട്ടില്ല. അതിനിടയ്ക്ക് ഞങ്ങൾ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു സാംസങ്ങിൻ്റെ ഫോൺ വാങ്ങി. പക്ഷേ അത് ചാർജ് പോകും, അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ മാത്രമല്ല ഇടയ്ക്ക് വീഡിയോ ചെയ്യുന്നിടയ്ക്ക് കോൾ വന്നാൽ ബുദ്ധിമുട്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവളും ആ ഫോണും ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇപ്പോൾ വിവോൻ്റെ ഫോണാണ്, ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ എന്നാലും അത് തന്നെ അവൾ ഉപയോഗിക്കും, ഇത് ഞാൻ എനിക്ക് ആദ്യത്തെ ഫോണാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവൾക്ക് ആവശ്യമുള്ള സാധനം ഒരു നല്ലൊരു ഫോൺ തന്നെയാണ്. പൊതുവേ എല്ലാവർക്കും ഒരു 2 വർഷം കൂടുമ്പോഴൊക്കെ എല്ലാവരും ഫോൺ പൊതുവേ മാറുന്ന ഒരു കാലഘട്ടമായി, പക്ഷെ അവളിതുവരെ മാറിയില്ല. അപ്പോൾ ഞാൻ അവൾ അറിയാതെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ ജനുവരി മുതൽ ഞാൻ കുറച്ച് പൈസ എൻ്റെ സാലറിയിൽ നിന്ന് മാറ്റി വയ്ക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൾക്കറിയാം, പക്ഷേ ഇത് മാറ്റി വെച്ച് അവളറിയില്ല. കുറച്ച് ഈച്ച കൂട്ടി വെച്ച് കൂട്ടി വെച്ച് അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം പോയി ഐഫോൺ 14 Pro Max വാങ്ങി. അപ്പോൾ അത് അവൾക്ക് കൊടുത്തു. അപ്പോൾ അതിൻ്റെയാണ് ഈ വീഡിയോ. അപ്പോൾ അതിനകത്ത് അവൾ അത് കൈ കിട്ടുന്നവരെ അവൾക്കൊരു ക്ലൂ ഇല്ല. ഞാൻ അവൾ വല്ലപ്പോഴും പല സമയത്തും എന്നെ ഇങ്ങനെ കളിയാക്കാൻ ചേട്ടാക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ അറിയത്തില്ല, എന്തെങ്കിലും പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരണ്ടേ, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ലേ, അതിനകത്ത് വരാനെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിത്തരണ്ടേ എന്നൊക്കെ അവളിങ്ങനെ പറയും. അപ്പോഴൊക്കെ ഞാനിങ്ങനെ മാക്സിമം എനിക്കറിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി ഒന്നിച്ച് പോയി വാങ്ങാം അങ്ങനെയൊക്കെ പറഞ്ഞു. അവസാനം അവളും കൂടി പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു സൺഗ്ലാസ് വാങ്ങാമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ ഒരു മാല, അത് അവൾ സജസ്റ്റ് ചെയ്താണ്, എന്തെങ്കിലും വാങ്ങും ഇതിങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ അത് രണ്ടും വാങ്ങുന്നത്. അപ്പോഴും ഫോണിൻ്റെ കാര്യം ഒരു ക്ലൂ പോലുമില്ല, കാരണം അങ്ങനെ ഒരു ക്യാഷ് ഞങ്ങളുടെ അടുത്ത് നീക്കും. കാരണം ബാക്കി ഞങ്ങളുടെ പൈസയെല്ലാം ഓരോ കടങ്ങൾ മാറ്റാനും ഇതുവരെയുള്ള പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ഇങ്ങനെ നീക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കയ്യിലൊരു രൂപ നിലവിൽ സേവിങ്സ് ആയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു യാതൊരു വിധ ക്ലൂവും അവൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോയാണ്. വലിയ ഹൈപ്പായിട്ടൊന്നുമല്ല, ഞാൻ ഭയങ്കര ഒരു എക്സൈറ്റ് ചെയ്തിട്ടൊന്നുമല്ല കൊടുത്തേക്കണം, സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വീഡിയോ ആയിട്ട് കാണാം. ഹലോ ഫ്രണ്ട്സ്, ഓപ്പൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ 10-ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് പർച്ചേസ് ഉണ്ട് ഇറ്റലിക്ക്. ഒരു ട്രിപ്പും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ നമുക്ക് മേടിക്കാനും ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടി ചെറിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിക്കുന്നു. അപ്പൊ ഞങ്ങള് 10-ാമത്തെ വാർഷികത്തിന് ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ്. അപ്പോ ഇതിന് പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പൊ ഈ 10 വർഷത്തിനിടയ്ക്ക് ഞാൻ അങ്ങനെ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ട് ഇവിടെ ഓരോ വെഡിങ് ആണെങ്കിലും അതുപോലെ താല്പര്യ കക്ഷികളല്ലെന്ന് എനിക്കറിയാം. ഗേൾസ് പിന്നെ എല്ലാ ഡേറ്റുകളൊക്കെ ഇങ്ങനെ ഓർത്ത് നല്ല സെറ്റായിട്ടിരിക്കും. നമ്മളിങ്ങനെ സോപ്പിട്ട് കൂടി അങ്ങനെ നമ്മള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ ഞങ്ങളിങ്ങനെ വലറ്റയിൽ വരണത്. ഒരുപാട് ടൂറിസ്റ്റുകള്, എല്ലാ ജനത്തിരക്കാന്ന് നോക്കി. എത്ര നാളായെന്നറിയോ ചേട്ടാ ഇല്ലാതെ ഞാൻ എപ്പോഴെപ്പോഴും വരുമായിരുന്നു. ആ ഫൗണ്ടിന്റെ അടുത്ത് വരും, ഫോട്ടോ എടുക്കും, അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ വരുമൊക്കെ ചെയ്യുന്നു. ഇപ്പൊ ഞങ്ങൾ ആദ്യത്തെ ഗിഫ്റ്റ് വാങ്ങി, ഞങ്ങൾ ഗ്ലാസ് വാങ്ങി. ഞങ്ങൾ യാത്രകൾക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് മാക്സ് ആൻഡ് കോ എന്നുള്ള കമ്പനിയുടെ ഗ്ലാസ്സാണ് വാങ്ങിച്ചത്. ഇതൊന്ന് മേടിച്ചാടാ.
ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി ബർത്ത്ഡേ. Happy anniversary, happy birthday to you. Happy anniversary, happy birthday to us. Enna kulu kashna edutha mudiyana avan rasam mudiyana ayyo kevane kannarthu വെളിച്ചം കെടുത്തരുത്. അതെ, ജീവിത പരിണാമുകയാണ്, നമ്മൾ അതിനിങ്ങനെ നടക്കുന്നത്. അത് വെറൈറ്റി വെച്ചാ എന്റെ പൊന്നെ, അത് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഫലത്തിൽ
നമ്മുടെ പത്രയാഘോഷ ദിവസം പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കി എല്ലാവരും കൂടി കഴിക്കുവാണ്. അത് കഴിഞ്ഞ് എന്താ പരിപാടി കഴിഞ്ഞില്ലേ? അപ്പൊ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇനി നമ്മള് ഇറ്റലിക്ക് പോവാണ്. അടുത്ത രണ്ടു ദിവസം ഡ്യൂട്ടിയാണ്. പിന്നെ നാളെ ഇതുപോലെ എല്ലാരും ഇത്ര ഫ്രീ അല്ല, അതുകൊണ്ടായിരിക്കും ഇന്ന് പ്ലാൻ ചെയ്തത്. ഓക്കെ. അപ്പം അപ്പൊ ഇനി നമ്മൾ ഇറ്റലിയുടെ വീഡിയോ കാണാം. അപ്പൊ അതിലേക്കും എല്ലാവർക്കും അയ്യോ, ഇത് നമ്മുടെ ഈ ഫോണിലുള്ള അവസാനത്തെ വീഡിയോ ആയിരിക്കും കേട്ടോ. അവര് ഭയങ്കര സഭാകമ്പോ ഉള്ളതാണോ കേട്ടോ, ഭയങ്കര ഷൈ ആണ്. പിന്നെ പാട്ടുകാരൻ റോബിൻ ചേട്ടായുടെ കൂടെ, ചേട്ടായുടെ അതേ കമ്പനിയിലേക്ക് വന്ന പയ്യന്മാരാണ് ഇവര് രണ്ടുപേരും. റോബിൻ ചേട്ടയുടെ കൂടെ ഇപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കണം. കെവിൻ വേറെ എന്താ പേര്? അവനിപ്പോ വർക്ക് ചെയ്യണത് 360 എന്നൊരു കമ്പനിയിലാണ്. നീ മെക്കാനിക്കൽ എഞ്ചിനീയർ? ഓട്ടോമൊബൈൽ എഞ്ചിനീയർ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയില് കാണാം. അതുവരേക്ക് എല്ലാവർക്കും. ഈ അടുത്ത വീഡിയോയിലൊക്കെ ഇതുപോലെ ഈ പയ്യന്മാരെ കൂട്ടി നമുക്ക് വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പൊ ശരി എല്ലാവർക്കും, ടറാ.